അപ്പൊ ഈ വണ്ടി നിങ്ങൾക്ക് ഒരു 6014 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ വണ്ടി എന്ന് വിടുന്ന വെയിൽ കൊള്ളുവാണോ മഴ കൊള്ളുവാണോ എന്നൊക്കെ ചോദിച്ചു. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോത്തൻകോടാണ്, തിരുവനന്തപുരം ജില്ലയിലുള്ള പോത്തൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ പുറവശം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടും കാണണം. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു വീഡിയോക്ക് നമുക്ക് അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്നത് നമ്മുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് ബൈക്ക് ഹബിലെ നമ്മുടെ ഫഹദ് ഇക്കയാണ്. അപ്പം നിങ്ങൾ എന്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇക്കനെ അറിയായിരിക്കും അല്ലേ. മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ ഒരു 200 NS ഒക്കെ വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണും. അപ്പം വണ്ടി പഠിക്കാനും അതുപോലെ തന്നെ കുറഞ്ഞ വിലക്ക് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, നമ്മളെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളടുത്ത് ചോദിച്ചായിരുന്നു ലോ ബഡ്ജറ്റ് വണ്ടികളില്ലേ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വണ്ടികൾ കളക്ട് ചെയ്തിട്ടാണ്. ഇപ്പൊ ഏകദേശം ഒരു 30 ലോ ബഡ്ജറ്റ് വണ്ടികളാണ്, വേറെ ഹൈ ബഡ്ജറ്റും മിഡ് ബഡ്ജറ്റും വേറെ ഉണ്ട്, അതിന്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഇതിപ്പോ പ്യുവർലി നമ്മൾ ലോ ബഡ്ജറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് വണ്ടികൾക്ക് ഫിനാൻസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും മോഡലും എല്ലാം നമ്മൾ പറഞ്ഞുതരാം. ഇത് കൂടുതലും, അതായത് 80% ഉള്ള വണ്ടി റെഡി പേയ്മെന്റിലാണ് ഉള്ളത്, ഒരു 20% ഒക്കെ ഉള്ളൂ ഫിനാൻസിൽ കിട്ടുന്ന വണ്ടികൾ. അപ്പോൾ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു അടിപൊളി വണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കൂടിയ വണ്ടികൾ മാത്രമല്ല നമ്മൾ കുറഞ്ഞ വണ്ടികളും വിൽക്കും. അതായത് ആർക്കും വാങ്ങാം, അതെ ആർക്കും വാങ്ങാം, പൈസ കുറവുള്ളവർക്കും വാങ്ങാം, പൈസ കൂടുതലുള്ളവർക്കും വാങ്ങാം, പഠിക്കേണ്ടവർക്കും വാങ്ങാം. വണ്ടി ആർക്കും സ്വപ്നമല്ല, ഇനി സ്വന്തമാക്കാം, ഇവിടെ സ്വന്തമാക്കാം. അതുപോലെ തന്നെ നമുക്ക് കമന്റ് ഒക്കെ വരുന്നുണ്ട്, നമ്മൾ ഈ പുറത്ത് വെച്ച് വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടി എന്ന് വിടുന്ന വെയിൽ കൊള്ളുവാണോ മഴ കൊള്ളുവാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനല്ല, നമ്മുടെ ഷോപ്പുണ്ട്, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇവിടെ വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷോപ്പിലോട്ട് മാറ്റുന്നതായിരിക്കും അല്ലേ. ഇപ്പൊ ഷോപ്പിന്റെ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ ഞാൻ കാണിക്കാം. അപ്പൊ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാം അല്ലേ. എവിടുന്ന് അവിടെ തുടങ്ങാം, സ്റ്റാർട്ടിംഗ് തൊട്ട് തുടങ്ങാം. ഓക്കെ ഓക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇക്കയുടെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ഇക്കയ്ക്ക് എല്ലാം അറിയാം, എല്ലാം പറഞ്ഞു. നമുക്ക് സ്റ്റാർട്ടിംഗ് വണ്ടി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വണ്ടി, 2012 മോഡൽ പൾസർ 180 ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 14 രൂപയാണ് പ്രൈസ് വരുന്നത്. അതേപോലെ പാഷൻ പ്ലസ് 2010 മോഡലാണ്, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 16 രൂപയാണ്. ഒരു 60 മിനിമം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ അടുത്തത് വരുമ്പോഴത്തേക്ക് ഡിസ്കവർ ആണ്, 2013 മോഡൽ വണ്ടിയാണ്. ഇതും വെറും 16 രൂപയേ ഉള്ളൂ. മൈലേജ് വരുമ്പോഴത്തേക്ക് മിനിമം മൈലേജ് ഒരു 60 മിനിമം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഇത്. പിന്നെ ഫേസർ 2013 മോഡൽ തന്നെയാണ്, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 28 രൂപയാണ്. അത്യാവശ്യം കിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. സെൽഫ്, ഇതും സെൽഫ് സ്റ്റാർട്ടാണ്, ഇതും സെൽഫ് സ്റ്റാർട്ടാണ്, ഇതും സെൽഫ് സ്റ്റാർട്ട് വണ്ടിയാണ്. പിന്നെ പാഷൻ പ്രോ എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് വരുന്ന മോഡൽ, അലോയ് വരുന്ന മോഡൽ. ഇത് 2014 ലാസ്റ്റ് വണ്ടിയാണ്. അപ്പൊ ഇതും 28 രൂപയ്ക്ക് തരാം. അപ്പൊ ഇത് 2013 സ്പ്ലെൻഡർ ഐസ്മാർട്ട് ആണ്. അപ്പൊ ഇത് വന്നിട്ട് പിന്നെ സെൽഫ് സ്റ്റാർട്ട്, ഡിജിറ്റൽ മീറ്റർ എല്ലാം വരുന്ന വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് വരുന്നത് വെറും 32 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് വേണമെങ്കിലും ഈ വണ്ടിക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ ഇത് 1997 CD100 SS ആണ് വണ്ടി. ഒരുപാട് പേര് എൻക്വയറിയും ഒരുപാട് പേര് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് നിലവിൽ ഇപ്പോൾ ടെസ്റ്റ് പെൻഡിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കണ്ടീഷൻ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി റീടെസ്റ്റ് ചെയ്ത് കസ്റ്റമറിന് തരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അങ്ങനെ ചെയ്ത് തരുന്ന ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 രൂപയാണ് നമ്മൾ ആ പ്രൈസ് ഇട്ടേക്കുന്നത്. കാര്യം ഈ 35 രൂപ എന്ന് പറയുമ്പോൾ ഈ സാധനം ഇപ്പോൾ നല്ല മാർക്കറ്റിൽ നല്ല റേറ്റുള്ള വണ്ടിയാണ്. അത്യാവശ്യം 80 mileage വരെ കിട്ടുന്ന സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ബാക്കി ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളിപ്പോ ഈ ഒരു കാണുന്ന കണ്ടീഷൻ ആയിരിക്കത്തില്ല വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. എല്ലാം റെഡി ആക്കി ആയിരിക്കും, എല്ലാം റെഡിയാക്കി പക്കയാക്കിട്ട് തന്നെ തരാം. പിന്നെ 2015 മോഡൽ ഹോണ്ട ഷൈൻ വന്നിട്ട് നമുക്ക് 34 രൂപയ്ക്ക് തരാം. അപ്പൊ ഇതിന്റെ പ്രൈസ് കൂടുതലാണെന്ന് ഉദ്ദേശിക്കുന്നവർ ഇതുമായിട്ട് കമ്പയർ നോക്കും. ഇത് 2015 ഷൈന് നമുക്ക് 34 രൂപയേ ഉള്ളൂ. എന്നാൽ SS വന്നിട്ട് 35 വരും. കാര്യം വണ്ടി അത്രത്തോളം മാർക്കറ്റ് ഉണ്ട്, നല്ല വണ്ടിയാണ്. ഇത് യൂസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന വണ്ടിയൊക്കെയാണ്. ഇത് സെൽഫ് എല്ലാം വരുന്ന ഹോണ്ടയുടെ വണ്ടിയാണ്. 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. 34 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. മൈലേജ് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ട വണ്ടികളെല്ലാം മൈലേജ് ഓറിയന്റഡ് ആണ്. എല്ലാം മിനിമം മൈലേജ് വന്നിട്ട് 60 to 80 mileage വരെ കിട്ടുന്ന വണ്ടികളാണ്. ഇനി നമുക്ക് ഈ 220, 200 ഒക്കെ കുറഞ്ഞ വണ്ടികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽസ് ആണ്. 220 2013 മോഡലാണ്. അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമുക്ക് 38 രൂപയ്ക്ക് നമുക്ക് തരാം. 38 രൂപ 2013 നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ.
അടുത്ത നെക്സ്റ്റ് വന്നിട്ടാന്ന് വെച്ചാല് AS 200 ഉണ്ട്. ഈ AS 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു അഡ്വഞ്ചർ ഫീൽ ഉള്ള ഒരു വണ്ടിയാണ്. ഏതോ ഒരു വലിയ വണ്ടിയിൽ ഇരുന്ന് ഓട്ടിക്കുന്ന പോലത്തെ ഫീൽ എല്ലാം കിട്ടുന്ന വണ്ടിയാണ് 150, 200. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ട് ഇത് 45,000 രൂപയും ഇത് 42 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് രണ്ട് വണ്ടി ഏത് വേണോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS 160, അതായത് NS 200 ഒക്കെ അത്യാവശ്യം നമുക്ക് റേറ്റ് വരും 80 രൂപയ്ക്ക് മേലോട്ട് വരും. അപ്പോൾ NS 160 ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും 48 രൂപയ്ക്ക് 2017 മോഡൽ NS 160. മൈലേജ് നല്ല രീതിയിൽ കിട്ടും, NS-ന്റെ ലുക്ക് ആൻഡ് ഫീൽ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് വെറും 48 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 20 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ NS 160, AS 150, AS 200 ഇത്രയും വണ്ടികൾ, ഈ മൂന്ന് വണ്ടികൾ 20 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. ഈ വണ്ടികളെല്ലാം ഒരു പവർ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2015 വെർഷൻ 2 ഫേസറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും നമ്മൾ പ്രൈസ് വരുന്നത് 45,000. അപ്പോൾ ഈ വണ്ടിയും സോറി 45,000 അല്ല 48,000. അപ്പോൾ ഇതും ഏകദേശം ഒരു 20 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ 1, 2, 3, 4 ഈ 4 വണ്ടികൾക്കും 20 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് എടുക്കാം. റേറ്റ് വരുമ്പോഴത്തേക്ക് 48, 48, 45, 48. ഓക്കെ, അപ്പോൾ ഫിനാൻസിന് വേണ്ടവർക്ക് ഫിനാൻസിൽ എടുക്കാം, അല്ല റെഡി പേയ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ റെഡി പേയ്മെൻറ്റ് ചെയ്തുതരാം. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുതരാം. ബാക്കി ഇതാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. മറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൾ ചെയ്യുക. ലോ ബഡ്ജറ്റ് സ്കൂട്ടേഴ്സ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ 2013 XS ആണ്. 2013 XS വന്നിട്ട് 25 രൂപയാണ് വരുന്നത്. പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ആണ്. അതേപോലെ ആൽഫ 2017 മോഡലാണ്, 32,000 രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ ആക്ടീവ 2013, 2014 രണ്ട് വണ്ടി 28 രൂപയേ ഉള്ളൂ. പിന്നെ വന്നിട്ട് മാസ്ട്രോ, രണ്ട് മാസ്ട്രോയും 2016 മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 34 രൂപയാണ്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഒരു 6,000 രൂപ അടച്ചാൽ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരാം. മാസ്ട്രോ റെഡും ബ്ലൂവും. പിന്നെ അതേപോലെ യമഹ റേ ഇസഡ്ആറിൻ്റെ പ്രൈസ് വന്നിട്ട് 38 തന്നെയാണ്. 2017 മോഡലാണ്, ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 20 രൂപ അടയ്ക്കേണ്ടി വരും ഇതിന് ഫിനാൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അതേപോലെ യമഹ റാലി സ്ട്രീറ്റ് 2019 വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 48 വരുന്നത്. ഇതും ഒരു 20 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഡിസ്ക് ബ്രേക്ക്, ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഈ രണ്ട് വണ്ടി. പിന്നെ അതേപോലെ മാസ്ട്രോ, മാസ്ട്രോ 2018 മോഡലാണ്. മാസ്ട്രോയുടെ പ്രൈസ് വന്നിട്ട് നമുക്ക് 45 രൂപയ്ക്ക് ചെയ്തു തരാം. 2018 ലാസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ 1, 2, 3, 4, 5 ഈ ഇത്രയും വണ്ടികളൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ മാസ്ട്രോ വന്നിട്ട് 6,000 രൂപ, ബാക്കി ഈ മൂന്ന് വണ്ടി വന്നിട്ട് ഒരു 20 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ യമഹയുടെ റേ ഇസഡ് വണ്ടിയാണ്, ഒരു എന്താണ് കോമ്പാക്ട് സൈസിൽ വരുന്ന ഒരു റേ ഇസഡ് ആണ്. അപ്പോൾ ഈ വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നമുക്ക് 38,000 ആണ് വരുന്നത്. പിന്നെ ഇതിലെല്ലാ വണ്ടികളും സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരാം. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഇനി കോൾ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത് നമ്മളൊരു പാർട്ടായിട്ട് ചെയ്തതാണ്. നമ്മളെ സെക്കൻഡ് പാർട്ട് കടയിൽ ഒരുപാട് കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല ഹൈ എൻഡ് വണ്ടികളാണ്. അപ്പോൾ ആ ഒരു പാർട്ടും കൂടെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ വരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ ബുള്ളറ്റിൻ്റെ ഏകദേശം ഒരു 6-7 വണ്ടികളുണ്ട്. KTMന്റെ ഒരു 4-5 വണ്ടികളുണ്ട്. അതായത് RC 200, Duke 200, പിന്നെ RC 125, അതേപോലത്തെ വണ്ടികൾ. ബുള്ളറ്റിൻ്റെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ്, ക്ലാസിക്, തണ്ടർബേർഡ്, ഇതേപോലുള്ള വണ്ടികളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ബജാജിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഉണ്ട്. 125, 150, 160, 180, 200, 220, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ എൻഡോർക്കിൻ്റെ 2020 ഉണ്ട്. അതായത് 4 മാസം 3 മാസമൊക്കെ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി എൻഡോർക്ക്, ആക്റ്റീവ, അങ്ങനത്തെ വണ്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് പാർട്ട് 2 ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ആ വീഡിയോയും കൂടെ, ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോയും കൂടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പറയാൻ മിസ് ചെയ്ത ഒരു വണ്ടിയുണ്ട്. അതായത് നമ്മൾ ബുള്ളറ്റിൻ്റെ ഒരു വണ്ടി, അതായത് ഒരു 2003 മോഡലിൽ മാച്ചസ്മോ എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ 5-speed ഒരു വണ്ടി നമ്മളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നിലവിൽ ടെസ്റ്റ് പെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് തരാം. അപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 68 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ടെസ്റ്റ് ചെയ്ത് കസ്റ്റമറിൻ്റെ പേരിൽ ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറിക്കൊടുക്കും. അപ്പോൾ ആ വണ്ടി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് തരാം. ആ വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻസും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ആ പാർട്ട് 2 വീഡിയോ കൂടെ കാണുക. അപ്പോൾ ഈ വണ്ടികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്ബാൽ എന്ന് പറയുമ്പോൾ ഇക്ബാൽ ഒന്ന് ഇങ്ങോട്ട് വരുമോ?
ഇക്ബാൽ നമ്മളെ സെയിൽസ് മാനേജർ ആണ് അപ്പൊ പുള്ളിയെ കോൺടാക്ട് ചെയ്യുക പുള്ളിയുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കൊടുത്തേക്കാം അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക പുള്ളി എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തുതരും ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അപ്പൊ പുള്ളി നിങ്ങളെ തിരിച്ച് റിപ്ലൈ തരും തിരിച്ച് കോൺടാക്ട് ചെയ്യും അപ്പൊ വണ്ടി ഇത്രയും നമ്മൾ ഏറ്റവും ലോവസ്റ്റ് എൻഡ് തൊട്ട് ഒരു മിഡ് സെഗ്മെന്റ് വണ്ടികളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ വണ്ടി ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കുക ഈ ഫിനാൻസിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 രൂപ അതിന് താഴെ ഐ പി അടച്ചു ഇറക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാത്തിനും നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരാം അപ്പോൾ താങ്ക് യു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇക്ബാലിനെ വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ബൈക്ക് ഹബ് എന്നാണ് ബൈക്ക് ഹബ് പോത്തൻകോട് എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും ഇനി അല്ല നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ ലൊക്കേഷൻ എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി പുള്ളി ലൊക്കേഷൻ ഡീറ്റെയിൽ എല്ലാം അയച്ചു തരും ഫിനാൻസിന്റെ ഡീറ്റെയിൽ അറിയാനാണെങ്കിൽ ഫിനാൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി പുള്ളി അയച്ചു തരാം ഇപ്പൊ ട്രിവാൻഡ്രം ജില്ലക്കാരാണെങ്കിൽ നമുക്ക് സ്പോട്ട് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം മറ്റ് ജില്ലക്കാർക്ക് നമുക്കൊരു 3 ഡേയ്സ് വേണ്ടി വരും അപ്പൊ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാൻ കാർഡ് ATM കാർഡ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഓക്കെ അപ്പോൾ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇക്ബാലിനെ വിളിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ